കേരളത്തിലെ സാധാരണ ജനങ്ങളെ, അതായത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടാണ്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാവേ. ജനങ്ങളെയും ഒക്കെ റോഡിൽ നിന്ന് വകഞ്ഞു മാറ്റിക്കൊണ്ട് പാഞ്ഞു പോകുന്ന ഇന്നോവ ക്രിസ്റ്റയും അല്ലെങ്കിൽ ഹെലികോപ്റ്ററും ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മറ്റെല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന കോടീശ്വരന്മാരായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ കൂടാതെ കുറേ സാധാരണക്കാർ കൂടി കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാധാരണക്കാരും നിത്യേന ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. പക്ഷേ ഈ ഓട്ടോറിക്ഷയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ നിത്യജീവിതത്തിൽ ദിവസേന അഭിമുഖീകരിക്കുന്നതാണെങ്കിലും അധികമായി ഇത് പുറത്തു വരുന്നില്ല, അധികം ആരും ശ്രദ്ധ കൊടുക്കുന്നുമില്ല. ഇങ്ങനെ ഗവൺമെന്റിന്റെ കണ്ണെത്താത്ത, ശ്രദ്ധ അധികം പതിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നു മാത്രം ഇന്ന് എടുക്കുകയാണ്. ഇന്നത് പറയാൻ പ്രത്യേകിച്ചൊരു കാര്യം, തിരുവനന്തപുരം നഗരം അഥവാ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ തമ്പാനൂർ ഓട്ടോ സ്റ്റാൻഡ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ, ഞാനിപ്പോൾ കേരളത്തിലെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്, പല ആവശ്യങ്ങൾക്കായി വന്നു പോകുന്ന സ്ഥലമാണ്, തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ തമ്പാനൂർ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പ്രീപെയ്ഡ് കൗണ്ടർ ഉണ്ട്. ആ പ്രീപെയ്ഡ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ബില്ല് മുൻകൂട്ടി വാങ്ങിയാൽ അവർ അനുശാസിച്ചിരിക്കുന്ന പ്രകാരമുള്ള തുക നമ്മൾ കൊടുത്താൽ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന തുക മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓട്ടോക്കാർക്ക് തോന്നുന്ന തുക ഈടാക്കാൻ കഴിയില്ല. അതൊരു വലിയ സൗകര്യമാണ്. പുറത്തുനിന്ന് വരുന്നവർക്കായാലും ശരി, ഇവിടെ തന്നെ ഉള്ളവർക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും ഇടയില്ല, അവർക്ക് തോന്നുന്ന കൂലി വാങ്ങിക്കില്ല. പക്ഷേ കുറേ നാളുകൾ കൊണ്ട് അവിടുത്തെ പ്രീപെയ്ഡ് കൗണ്ടർ അടച്ചിട്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ അത് കണ്ട ഭാവം നടിക്കുന്നില്ല. അവിടെയുള്ള ഓട്ടോക്കാരോടൊക്കെ തിരക്കിയപ്പോൾ അവർ പറയുന്നത് 3 മാസമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല. 1 മാസം 8,000 രൂപയൊക്കെ മാത്രമാണ് അവർക്ക് ശമ്പളമുള്ളത്. 3 മാസമായി അതും കുടിശ്ശികയായതോടുകൂടി ജോലിക്കാരും അവിടെ എത്തുന്നില്ല. ഒന്ന് ഓർത്തു നോക്കണം, എത്ര നിസ്സാരമായ കാര്യമാണ്, എത്രത്തോളം അത് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കണം, ഇത് നമ്മുടെ തലസ്ഥാനത്തുള്ള തിരുവനന്തപുരത്തുള്ള കോർപ്പറേഷനിലെ കാര്യമായി പറയുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിലെ കോർപ്പറേഷനിലെ കാര്യങ്ങൾ പോലും ഒന്നും, തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലെ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് സാധാരണ ജനങ്ങൾക്കാണ്. ഇപ്പോൾ അതുകൊണ്ട് മൂലം ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് ഈ പ്രീപെയ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പൈസ കൊടുത്താൽ മതി. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് ഇഷ്ടമുള്ളൊരു പൈസ പറഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തിരുവനന്തപുരം, അതായത് കോർപ്പറേഷനിലൊക്കെ കൗൺസിലർമാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവരുടെയൊക്കെ അവരൊക്കെ ഈ പാവങ്ങളുടെ മെക്കിട്ട് കയറുന്നതല്ലാതെ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യചിഹ്നം. അപ്പോൾ അവിടുത്തെ പ്രീപെയ്ഡ് കൗണ്ടർ അത് അടച്ചിട്ടിരിക്കുക, 3 മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയെന്നാണ് പറയുന്നത്. അതായത് അവിടെ അവിടുത്തെ ജോലിക്കാർക്ക് പൈസ കൊടുക്കാൻ കോർപ്പറേഷന് പറ്റുന്നില്ല, ശമ്പളം കൊടുക്കാൻ. അതായത് നിസ്സാരമായ ശമ്പളം ആണ് അവിടെ ഉള്ളവർക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലും കൊടുക്കാൻ പറ്റാതെ ഈ ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ദോഷകരമായിട്ട് വന്നിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത് അല്ലേ. ഇവർക്കൊക്കെ ഈ പൊതുജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിന് വരെ ഇവരൊക്കെ അവരുടെ പാർട്ടി സംബന്ധമായ തർക്കങ്ങളിലും ജാതി മതപരമായ തർക്കങ്ങളിലും ഗ്രൂപ്പിസത്തിലും ഒക്കെ ശ്രദ്ധ ചെലുത്തി അവരുടെ സമയം കളയുകയാണ്. അല്ലാതെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, കർഷകർക്കും അതുപോലെയുള്ള ഇപ്പോൾ ചെറുകിട തൊഴിലാളികൾക്ക്, അതായത് ഇങ്ങനെയുള്ള സാധാരണക്കാരായ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അവർക്കൊന്നും അതിനൊന്നും സമയമില്ലെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന് കണ്ടിന്യൂഷൻ കുറച്ചുകൂടി ഉണ്ട് വീഡിയോ, ഞാൻ കുറച്ച് ഭാഗം കൂടെ കേൾപ്പിക്കാം. തീർച്ചയായും ആദ്യത്തെ ഉത്തരവാദിത്തം കോർപ്പറേഷന്റെ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥയും അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയും ഒക്കെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ നിരന്തരമായിട്ടുള്ള വാർത്തകളിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയും ഒക്കെ അറിയാവുന്നതാണ്. നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു മേയർ ആയതുകൊണ്ട് തന്നെ ഏതായാലും ഇതൊക്കെ സാധാരണക്കാരുടെ നിത്യജീവിതത്തെ വളരെയേറെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇക്കാര്യത്തിലൊന്നും ഇവർ കണ്ട ഭാവം നടിക്കാതിരുന്നാൽ അത് ശരിയാവുകയില്ല. പൊതുജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്, പ്രതികരിക്കുക തന്നെ വേണം.
രണ്ടു കൂട്ടരും ഇപ്പോൾ ദുരിതത്തിലാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോക്കാരും പൊതുജനങ്ങളും. ഓട്ടോക്കാരുടെ അടുത്ത് ആരും ഈ പ്രീപെയ്ഡ് കൗണ്ടർ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് ഓട്ടോ പിടിക്കാൻ മടിക്കുന്നു. കാരണം ഇവർക്ക് തോന്നുന്ന തുക ഇവർ ഈടാക്കും എന്നുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ അത്രത്തോളം പണം ഇല്ലാത്തത് കൊണ്ട് അവർ ഓട്ടോ പിടിക്കാൻ മടിക്കുമ്പോൾ ഇവരുടെ കഞ്ഞുകുടിയും മുട്ടും. ഈ ജനങ്ങളും ഗതാഗതത്തിനായി കിടന്ന് വലയുകയാണ്. രാത്രിയിലൊക്കെ അവിടെയൊക്കെ പെട്ടുപോയാൽ അറിയാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം നിസാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മാധ്യമമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അവരവിടെ ചെന്ന് കോർപ്പറേഷനോട് കാര്യം തിരക്കിയപ്പോൾ അത് ഞങ്ങളല്ല, പോലീസാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ്. പോലീസിനോട് ചോദിക്കുമ്പോൾ അത് കോർപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന്. എന്തൊരവസ്ഥയാണെന്ന് ഓർത്തു നോക്കിയ ജനങ്ങളുടെ ഗഡിലേക്ക് എത്തുന്നത്. ഈ ഒരു സംഭവം പറയുമ്പോൾ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഓട്ടോറിക്ഷക്കാർ തോന്നുന്ന പോലെ തുക ഈടാക്കുന്ന അവസ്ഥ. എനിക്കും ഈയിടെ ഒരു അനുഭവം ഉണ്ടായി. അത് ഞങ്ങളല്ല, പോലീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രീപെയ്ഡ് പ്രീപെയ്ഡ് കൗണ്ടറുകൾ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൗണ്ടറുകൾ ഉണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് അവർക്കറിയാൻ പറ്റും. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ സുരക്ഷയ്ക്കൊക്കെ ഇത് ഒരു വളരെ നല്ലതാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാധാരണ ജനങ്ങൾ ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയിലേക്ക് ശ്രദ്ധ തിരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു എല്ലാവരും കൂടെ അതിനുള്ള ഒരു പ്രതികരണം നടത്തി പ്രതികരിച്ച് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ജനങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇത് ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ ഒരു കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് കുറച്ചൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരുടെ ഭാഗത്തുനിന്നും വളരെയധികം പിന്നെ ഇങ്ങനെയുള്ള പ്രീപെയ്ഡ് സംവിധാനമൊന്നും ഇല്ലാത്തപ്പം ഓട്ടോറിക്ഷക്കാരാണേലും ഇങ്ങനെ സാധാരണക്കാരോടൊക്കെ, അവർ സാധാരണക്കാരനാണല്ലോ കൂടുതൽ ഓട്ടോയിൽ പോകുന്നത്, അവർക്ക് ഇഷ്ടമുള്ള തുക മേടിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഒരു നല്ലൊരു പരിഹാരമാണ് ഈ പ്രീപെയ്ഡ് സംവിധാനം. അപ്പോൾ അതിൽ അത് നിലവിൽ വരാൻ വേണ്ടിയിട്ട് ജനങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണം നടത്തി അതിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ കൊണ്ടുവന്ന് ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.